സേമിയും കോൺസെപ്റ്റിൽ വരുന്ന ഒരു ചുരിദാർ കണ്ടാലോ, നല്ല ടിഷ്യൂ സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്, ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ടിഷ്യൂ ആണ്. സാധാരണ ടിഷ്യൂ നമ്മൾ പല രീതിയിലും കണ്ടിട്ടുണ്ട്, പക്ഷെ ഡിജിറ്റൽ കാണുന്നത് അങ്ങനെ അപൂർവമായിട്ടല്ലേ അല്ലേ. നല്ല ഡിജിറ്റലായിട്ട് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഫസ്റ്റ് കളർ കണ്ടോ, നല്ലൊരു വയലറ്റ് ഷെയ്ഡുമായിട്ട് തോന്നുന്ന ഒരു കളർ കേട്ടോ, മിസ്സാക്കാതിരിക്കുക. ഇങ്ങനെയാണ് മോഡൽ. ബാക്കിലും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഡിജിറ്റൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വരുന്നത് നല്ലൊരു വെറൈറ്റി ഗ്രീൻ കേട്ടോ, കണ്ടോ ഇങ്ങനെയാണ് ഗ്രീൻ വരുന്നത്. ബാക്ക് സൈഡ് ദാ ഈ ഒരു രീതിയിലായിരിക്കും, ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ്, ബോട്ടം ഇങ്ങനെയാണ് വരുന്നത്, ദുപ്പട്ട ഈ രീതിയിലാണ്. പ്രീമിയം ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ഐറ്റം കേട്ടോ. പിങ്ക് കളർ കണ്ടോ, അടിപൊളിയായിട്ടുള്ള യെല്ലോ. യെല്ലോ ആർക്കും ഇഷ്ടപ്പെടാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറല്ലേ യെല്ലോ അല്ലേ. നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ആണേ, നോർമൽ യെല്ലോ അല്ല, മസ്റ്റേർഡ് യെല്ലോ. ബോട്ടം കണ്ടോ, നല്ലൊരു സെമി പലാസ പോലത്തെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരു ലുക്കായിട്ടൊരു പ്രീമിയം ഒരു കോൺസെപ്റ്റ് വേറെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതെടുത്തോ. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ഇടാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകളൊക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്നൊരു നല്ലൊരു ഐറ്റം എടുത്തിടണമെന്ന് ആഗ്രഹിച്ചാൽ ഇതെടുത്തു. അടിപൊളിയാണ്, അത്രയും രസമാണ്. കണ്ട എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കപ്പെടും, നമ്മളായിരിക്കും അതിനകത്തൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് നമ്മൾ ഞാൻ എപ്പോഴും ആ വീഡിയോ പറയാറുണ്ടല്ലേ. ചില ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ തോന്നും, നമ്മളാലും ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ലേ. നമ്മുടെ ഡ്രസ്സ് കാണുമ്പോൾ രണ്ടും ആരെങ്കിലും ഒരാളൊന്ന് കൊള്ളാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അടുത്ത് കൊള്ളാമെന്ന് പറയുന്ന ഒരു ഐറ്റം ആണിത്, മിസ്സാക്കാതിരിക്കുക. അടുത്തത് പാറ്റേൺ വ്യത്യാസമുള്ളതാണ്, പെട്ടെന്ന് കാണിക്കണം, അവനെ ഒത്തിരി ആവും. നല്ല ഐറ്റംസ് വന്നേക്കുന്നതെല്ലാം ഞാൻ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീഡിയോയിൽ അങ്ങ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ കൊല്ലം ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ, കരുനാപ്പിളിലും കൊല്ലത്തും ഇത് അവൈലബിൾ ആയിരിക്കും, രണ്ട് ഷോപ്പിലും ഉണ്ടായിരിക്കും. ദുപ്പട്ട ഇതാ ഈ രീതിയിലാണ് വരുന്നത്. ക്രീമിനെ ഇഷ്ടപ്പെടുന്നവർ ഇത് പർച്ചേസ് ചെയ്തു. ക്രീമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, ക്രീമല്ല ബേജ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഓരോ കളർ എടുക്കുമ്പം ഓരോന്നും ഭംഗിയായിട്ട് തോന്നും അല്ലേ. ലാർജൊക്കെ ഉണ്ട് കേട്ടോ, ലാർജ് സ്മാളും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ബോട്ടം ഇങ്ങനെയാണ് വരുന്നത്, ദുപ്പട്ട ഭംഗിയായിട്ടുള്ള ദുപ്പട്ട. ഇതിന് അൺസ്റ്റിച്ചഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അൺസ്റ്റിച്ചഡ് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. വേണമെന്ന് കമൻറ്റ് അനുസരിച്ചിട്ട് അൺസ്റ്റിച്ചഡ് വേണമെങ്കിൽ അൺസ്റ്റിച്ചഡ്, കാരണം ഈ വണ്ണം ഉള്ളവരൊക്കെ ഒരുപാട് പേരും അൺസ്റ്റിച്ചഡ് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ അൺസ്റ്റിച്ചഡ് കൂടെ അവൈലബിൾ ആക്കാം. പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് കേട്ടോ. എന്ത് രസമായിട്ടാണ് ഡിജിറ്റൽ പോയേക്കുന്നല്ലേ ഓരോന്നും. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം ഭംഗി കൊണ്ടുവരുന്നു എന്നറിയില്ല, നമ്മൾ റീലിലൊക്കെ ചുമ്മാ ഇങ്ങനെ ഒന്ന് വെച്ചെടുക്കുമ്പോൾ തന്നെ അതിന് ഭംഗിയാണ്. അല്ലാതൊരു നല്ലൊരു എന്താ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി തോന്നുന്നത്. നമുക്കിത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ, അതിൽ നിന്നാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ട ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്, ഈ രീതിയിലാണ് ദുപ്പട്ട, ഡിജിറ്റൽ ചെയ്തിട്ടുള്ള ദുപ്പട്ട. ഇനി നമുക്ക് അടുത്തത് കാണാം. തീരാറായ മോളെ, ലാസ്റ്റ് ആണല്ലേ. അടുത്തത് വരുന്നത്, അപ്പോൾ എൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയണമായിരിക്കുമല്ലോ, എല്ലാവരും പ്രൈസ് ആയിരിക്കും കാത്തിരിക്കുന്നത് അല്ലേ. പ്രൈസ് വരുന്നത് 3390 ഉള്ളൂ, 3390 ആണ് എൻ്റെ പ്രൈസ്. ബോട്ടം ഇങ്ങനെയാണ്, ദുപ്പട്ട ഈ രീതിയിലാണ്. ഇപ്പോൾ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ടിഷ്യൂ സിൽക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.